രാജ്യത്തെ പാർലമെന്റ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനുള്ള ശുപാർശ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതാധികാര സമിതി രാഷ്ട്രപതിക്ക് നൽകി. ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്താനാണ് നിർദ്ദേശം. ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത ത്രിശങ്കുസഭ വരികയോ അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ പുറത്താകുകയോ ചെയ്താൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടത്തണം. ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡും വേണമെന്നും സമിതി ശുപാർശ ചെയ്തു. ആദ്യഘട്ടത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനും 100 ദിവസത്തിനകം മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും അടക്കമുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താനുമാണ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പൊതുതെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ ലോക്സഭാ സമ്മേളനത്തിന്റെ തീയതിക്കനുസരിച്ച് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിനുള്ള വിജ്ഞാപനം രാഷ്ട്രപതി പുറപ്പെടുവിക്കണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു. അവിശ്വാസ പ്രമേയമോ തൂക്കുമന്ത്രിസഭയോ മറ്റേതെങ്കിലും കാരണങ്ങൾ മൂലമോ പാർലമെന്റിന്റെയോ നിയമസഭകളുടെയോ പിരിച്ചുവിടലിന് കാരണമായാൽ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ള കാലാവധിയിലേക്ക് മാത്രമായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുക. തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുമ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകളുമായി കൂടിയാലോചിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരൊറ്റ വോട്ടർ പട്ടികയും വോട്ടർമാർക്ക് ഫോട്ടോ ഐഡന്റിറ്റി കാർഡും തയ്യാറാക്കുന്നതിനായി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 325 ഭേദഗതി ചെയ്യണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. മുനിസിപ്പാലിറ്റികളിലേക്കും പഞ്ചായത്തുകളിലേക്കുമുള്ള പൊതുതെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നതിന് പാർലമെന്റിന് നിയമമുണ്ടാക്കുന്നതിനായി ആർട്ടിക്കിൾ 324 എ ഭേദഗതിക്കും കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട്. 4 സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസുമാർ, 12 ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമാർ, 4 മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർമാർ, 4 സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, കേന്ദ്ര നിയമ കമ്മീഷൻ ചെയർമാൻ എന്നിവരുമായി കമ്മിറ്റി നേരിട്ട് ചർച്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അഭിപ്രായങ്ങൾ ആരായുകയും ചെയ്തു. രാഷ്ട്രീയ പാർട്ടികൾ, വിവിധ മേഖലകളിലെ വിദഗ്ധർ, പൊതുജനങ്ങൾ എന്നിവരുടെ നിർദ്ദേശങ്ങൾ കമ്മിറ്റി പരിഗണിച്ചിരുന്നു. ഇതിൽ 80% പേരും 47 രാഷ്ട്രീയ പാർട്ടികളിൽ 32 ഒറ്റ തെരഞ്ഞെടുപ്പിനെ പിന്തുണച്ചു. 18,626 പേജുള്ള റിപ്പോർട്ടാണ് സമിതി സമർപ്പിച്ചത്. 2023 സെപ്റ്റംബർ 2 സർക്കാർ രൂപീകരിച്ച സമിതിയിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാജ്യസഭയിലെ മുൻ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്, ധനകാര്യ കമ്മീഷൻ മുൻ അധ്യക്ഷൻ എൻ കെ സിംഗ്, ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ സുഭാഷ് സി കശ്യപ്, മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ, മുൻ ചീഫ് വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി തുടങ്ങിയവരായിരുന്നു അംഗങ്ങൾ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.